അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മാഇൻ. അർഹമു റഹീമായ തമ്പുരാൻ, നമുക്കെല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ദുനിയാവിലും ആഖിറത്തിലും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും ആരെല്ലാം മരണപ്പെട്ടു പോയിട്ടുണ്ടോ എല്ലാവർക്കും പരിശുദ്ധമായ ഈ പുണ്യ റബിയുൽ അവ്വൽ മാസത്തിൻ്റെ ബറക്കത്തുകൊണ്ട് പരിപൂർണമായി പാപമോചനം കൊടുത്ത് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ സ്വർഗലോകം നൽകി റബ്ബ് സുബഹാനഹു വതആല നമുക്കും അവർക്കും അനുഗ്രഹം ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യരായ സുഹൃത്തുക്കളെ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമായ റബിയുൽ അവ്വൽ മാസത്തിലാണ് നാം ഏവരുമുള്ളത്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കേണ്ടതെങ്ങനെ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അടുപ്പം കാണിക്കേണ്ടതെങ്ങനെ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുദാവനം ചെയ്യേണ്ടതെങ്ങനെ എന്നിത്യാദി പല കാര്യങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മാസമാണ് പരിശുദ്ധമായ റബിയുൽ അവ്വൽ മാസം. അകമഴിഞ്ഞ് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ പേരിൽ സ്വലാത്ത് സലാമുകൾ വർഷിക്കുന്ന, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സത്യവിശ്വാസികൾ കോടിക്കണക്കിന് സ്വലാത്ത് ചൊല്ലുന്ന, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിരന്തരമായി ഓർക്കുന്ന ഒരു മാസമാണ് പരിശുദ്ധമായ റബിയുൽ അവ്വൽ മാസം. നാമുമ്മ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓർക്കുകയാണ്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓർക്കാതെ ഒരു സത്യവിശ്വാസി അവൻ്റെ ജീവിതത്തിൽ ഒരു ദിവസം പോലും കഴിഞ്ഞു കടക്കുന്നില്ല. അവൻ്റെ ആരാധനാ കർമ്മങ്ങളിലൂടെ, അവൻ്റെ ദൈനംദിനമാന ജീവിതത്തിലൂടെ എന്ത് പ്രതിസന്ധിയുടെ ഘട്ടത്തിലാണെങ്കിലും ആദരവായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓർക്കുക എന്നുള്ളത് സത്യവിശ്വാസികളുടെ മേൽ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് അഞ്ച് നേരത്തെ നമസ്കാരാദി കാര്യങ്ങളിലും മറ്റിതര മേഖലകളിലുമെല്ലാം അള്ളാഹുവിൻ്റെ പ്രവാചകനെ ഓർക്കുവാനുള്ള അവസരങ്ങളും അതിനുള്ളതായ മേഖലകളും പടച്ചതമ്പുരാൻ നമുക്ക് നൽകിയിട്ടുള്ളത്. സത്യവിശ്വാസികളായ നാം ഓരോരുത്തരും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്നതിലൂടെയാണ് ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടുകയുള്ളൂ. അത് പരിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുവചനങ്ങളിലൂടെയും നാം എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളവരാണ്. ആദരവായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശ്രേഷ്ഠത നാം കണക്കുകൂട്ടിയതിനും അപ്പുറമാണ്. പരിശുദ്ധ ഖുർആനിൻ്റെ രണ്ടേ രണ്ട് ആയത്തുകൾ നാം പരിശോധിച്ചു നോക്കിയാൽ ആദരവായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു ജല്ല സുബ്ഹാനഹു വതആല എത്രമാത്രം ശ്രേഷ്ഠത വകവച്ചു നൽകിയെന്ന് നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, എല്ലാ വ്യക്തികളും എല്ലാ സത്യവിശ്വാസികളും ദിനേന നമസ്കാരാദി വേളകളിൽ നിർബന്ധമായിട്ട് പാരായണം ചെയ്യുന്ന ഒരു വചനമാണ് പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹയിലെ രണ്ടാമത്തെ ആയത്ത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നുള്ളത്. ഈ ആയത്തിലൂടെ പടച്ചതമ്പുരാൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വലോക സംരക്ഷകനായ അള്ളാഹുവിനാകുന്നു സർവസ്തുതികളും. ലോകത്തിൻ്റെ അധിപനാണ് പടച്ചവൻ. ഈ അണ്ടകടാഹങ്ങളെ സൃഷ്ടിച്ച് പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നവനാണ് പടച്ചവൻ. എല്ലാ ജീവികളുടെയും സ്പന്ദനങ്ങളറിയുന്ന, കാറ്റിൻ്റെ ഗതിയറിയുന്ന, ഇലയുടെ അനക്കം പോലും അറിയുന്ന, കൂറ്റാക്കൂരിട്ടിൽ ഉറുമ്പിൻ്റെ ചലനങ്ങൾ പോലും അറിയുന്ന, അഗാധതയിൽ ഊളിയിട്ട് പാഞ്ഞു നടക്കുന്ന മത്സ്യങ്ങളുടെ സഞ്ചാരം പോലും അറിയുന്ന അല്ലാഹു ജല്ല സുബ്ഹാനഹു വതആലയാണ് ഈ ലോകത്തെ മുഴുവനും പടച്ചതും അത് പരിപാലിക്കുന്നതും. എല്ലാവർക്കും അറിവുള്ളവരാണ്. പരിശുദ്ധ ഖുർആനിൻ്റെ പ്രാരംഭ സൂറത്തായ സൂറത്തുൽ ഫാത്തിഹയുടെ രണ്ടാമത്തെ ആയത്ത് തന്നെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വലോക സംരക്ഷകനായ അള്ളാഹുവിനാകുന്നു സർവസ്തുതികളും. റബ്ബുൽ ആലമീൻ, സർവ്വലോകത്തിൻ്റെയും സംരക്ഷകനാണ് പടച്ചതമ്പുരാൻ. ഇവിടെ നാം കാണുന്ന ജീവികളാകട്ടെ, കാണാത്ത ജീവികളാകട്ടെ, ഏത് സൂക്ഷ്മാലുക്കളായ ജീവികളാണെങ്കിലും എല്ലാറ്റിനെയും പടച്ച് പരിപാലിക്കുന്നവരാണ് തമ്പുരാൻ അള്ളാഹു ജല്ല സുബ്ഹാനഹു വതആല. ഇതേ രൂപത്തിലൂടെ ഒരായത്ത് പടച്ചതമ്പുരാൻ സൂറത്തുൽ അംബിയായിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ലോകത്തുള്ള സർവ്വചരാചരങ്ങളുടെയും സൃഷ്ടാവ് പടച്ചതമ്പുരാനായിരിക്കെ തന്നെ
ആ പടച്ച തമ്പുരാനാണ് എല്ലാ വസ്തുവകകളെയും ഇവിടെ പരിപാലിച്ച് കൊണ്ടുപോകുന്നത്. നമുക്ക് അറിവുള്ളതിനോടൊപ്പം തന്നെ പടച്ച തമ്പുരാൻ ഇതേ രൂപത്തിൽ തന്നെ ഒരായത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ആദരവായ പ്രവാചകന്റെ ശ്രേഷ്ഠതയെ സംബന്ധിച്ച് എന്താണ് പറയുന്നത്? ഒമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകത്തിന് അനുഗ്രഹമായിട്ടല്ലാതെ അങ്ങയെ നാം അയച്ചിട്ടില്ല നബിയേ, ലോകത്തിന് അനുഗ്രഹമായിട്ടല്ലാതെ. ഈ പ്രപഞ്ചത്തിൽ, ഈ അണ്ടകടാഹത്തിൽ അള്ളാഹുവിൻ്റെ സൃഷ്ടികളായി എന്തെല്ലാം വസ്തുക്കളുണ്ടോ അതിൽ ചേതനയുള്ളതും അചേതനവുമായ വസ്തുക്കളുണ്ട്, കാണുന്നതും കാണാത്തതുമായ വസ്തുക്കളുണ്ട്, ഭീമാകാരങ്ങളായ വസ്തുക്കളുണ്ട്, അതേപോലെ തന്നെ നഗ്ന നേത്രങ്ങളെ കൊണ്ടുപോലും കാണാൻ സാധിക്കാത്ത വസ്തുവകകളും ഈ അണ്ടകടാഹങ്ങളിലുണ്ട്. ആ അണ്ടകടാഹങ്ങളിലുള്ള ഏതെല്ലാം വസ്തുക്കളുടെ ഉടമസ്ഥനായി പടച്ചതമ്പുരാൻ വരുന്നുണ്ടോ ആ വസ്തുക്കൾക്ക് മുഴുവനും അനുഗ്രഹമായിട്ടാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു ജല്ല സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയിരിക്കുന്നത്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പ്രപഞ്ചത്തിലെ ഈ അണ്ടകടാഹത്തിലുള്ള മുഴുവൻ ജീവികൾക്കും മുഴുവൻ വസ്തുക്കൾക്കും അനുഗ്രഹമാണ് എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെപ്പറ്റി പരിശുദ്ധ ഖുർആൻ സംസാരിക്കുകയാണ്. ഇതു മതി അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ശ്രേഷ്ഠത മനസ്സിലാക്കാൻ, ഇതു മതി അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ആ പവിത്രതയും സ്ഥാനമാനങ്ങളും മനസ്സിലാക്കാൻ. മറ്റൊരു ആയത്ത് നമ്മൾ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഒമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ എന്ന് പറയുന്ന വചനത്തിലൂടെ, ആയത്തിലൂടെ പടച്ചതമ്പുരാൻ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമുക്ക് വിശദീകരിച്ച് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്രപഞ്ചത്തിൽ ഈ ലോകത്ത് അള്ളാഹുവിൻ്റെ സൃഷ്ടികളായിട്ട് ആരെല്ലാമുണ്ടോ എല്ലാവർക്കും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുഗ്രഹമാണ്. അതുകൊണ്ട് ഈ അനുഗ്രഹദാതാവായ അള്ളാഹുവിൻ്റെ പ്രവാചകനെ സ്നേഹിക്കുന്നതിലൂടെ നമുക്ക് കരസ്ഥമാക്കുന്നത് സ്വർഗമാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശുപാർശയും അതേപോലെ തന്നെ ആദരവായ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ സ്വർഗപ്രവേശനത്തോടൊപ്പം നമുക്കും മുത്തനബിയോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നുള്ള ഏറ്റവും വലിയ സൗഭാഗ്യമാണ് അള്ളാഹുവിൻ്റെ പ്രവാചകനെ സ്നേഹിക്കുന്നതിലൂടെ, പറയുന്നതിലൂടെ, മുത്തനബിയുടെ സലാത്ത് ചെല്ലുന്നതിലൂടെ നമുക്ക് കരസ്ഥമാക്കുന്നത്. പിന്നെന്തിന് നാം മാറി നിൽക്കണം? അള്ളാഹുവിൻ്റെ ഹബീബിന് സലാത്ത് ചെല്ലാതെ സത്യവിശ്വാസിക്ക് എങ്ങനെ ജീവിക്കാൻ സാധിക്കും? പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഇന്ന അല്ലാഹു മലായികത്തഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമ. നിശ്ചയമായിട്ടും അല്ലാഹുവും അല്ലാഹുവിൻ്റെ മാലാഖമാരും അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ പേരിൽ നിരന്തരം സലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങളും അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ സലാത്ത് ചൊല്ലുക എന്ന് പരിശുദ്ധ ഖുർആൻ സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് ശാസിക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. ആ പ്രവാചകൻ്റെ പേരിൽ നിങ്ങളും സലാത്തുകളും സലാമുകളും ധാരാളമായിട്ട് ചൊല്ലുക എന്ന് പരിശുദ്ധ ഖുർആൻ സത്യവിശ്വാസികളോട് കൽപ്പിക്കുകയാണ്. ഈ കൽപ്പനയെ വിധേയപ്പെട്ടുകൊണ്ട് സത്യവിശ്വാസികളാകുന്ന നാം ഓരോരുത്തരും ആദരവായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടിയിട്ട് എത്രത്തോളം നമുക്ക് സലാത്ത് ചൊല്ലാൻ സാധിക്കുമോ അത്രത്തോളം സലാത്ത് ചൊല്ലുകയാണ്. ഒരിക്കൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമക്ഷത്തിലേക്ക് മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹു കടന്നു വന്നു. അള്ളാഹുവിൻ്റെ പ്രവാചകനോട് ഉബയ്യ് തങ്ങൾ ചോദിച്ചു, എത്രേ മുത്തനബിയെ, അങ്ങയുടെ പേര് ഞങ്ങൾ ധാരാളം സലാത്ത് ചൊല്ലുന്നുണ്ട്. ഞാൻ സലാത്ത് നബി തങ്ങളുടെ പേരിൽ ചൊല്ലുമ്പോൾ എത്ര അളവിൽ ഞാൻ സലാത്ത് ചൊല്ലണം നബിയെ, എത്രയാണതിന് പരിധി? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആഗ്രഹം പൂണ്ട് തൻ്റെ ചാരത്തേക്ക് വന്നണഞ്ഞ ഉബയ്യനോട് പറഞ്ഞുവത്രേ, നിന്റെ ഇഷ്ടപ്രകാരം നീ ചെയ്തോ ഉബയ്യെ, അതിന് അളവൊന്നുമില്ല, നിനക്കെത്രയാണോ ഉദ്ദേശിക്കുന്നത് അതനുസരിച്ച് നിനക്ക് സലാത്ത് ചൊല്ലാം. അള്ളാഹുവിൻ്റെ പ്രവാചകനോട് ഉബയ്യ തങ്ങൾ ചോദിച്ചുവത്രേ, നബിയെ, ഞാൻ അങ്ങയുടെ പേരിൽ എൻ്റെ ദിവസത്തെ ഞാൻ 4 ഭാഗമാക്കി വിഭജിച്ചിട്ട് അതിലൊരു ഭാഗം അങ്ങയ്ക്ക് വേണ്ടി ഞാൻ സലാത്ത് ചൊല്ലാൻ മാറ്റിവെക്കട്ടെ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉബയ്യ തങ്ങളോട് പറഞ്ഞുവത്രേ, നീ അത് ചെയ്താൽ നിനക്കത് നന്മയാണ്, നീ അതിനേക്കാൾ കൂടുതലായിട്ട് ചെയ്താലോ നിനക്ക് ധാരാളം നന്മകൾ അതിലൂടെ കരസ്ഥമാക്കാൻ സാധിക്കും. ഇത് കേട്ട മാത്രയിൽ ഉബയ്യ തങ്ങൾ മുത്തനബിയോട് ചോദിച്ചു, എന്നാൽ നബിയെ, ഞാൻ എൻ്റെ ദിവസത്തെ
മൂന്ന് ഭാഗമാക്കി നിശ്ചയിച്ചിട്ട് ആ മൂന്ന് ഭാഗത്തിൽ രണ്ട് ഭാഗവും അങ്ങേക്ക് വേണ്ടി സലാത്ത് ചൊല്ലാൻ മാറ്റിവെക്കട്ടെ നബിയെ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇത് ചോദിക്കേണ്ട മാത്രയിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉബൈ തങ്ങളോട് പറഞ്ഞു, എത്രേ നീ അത് ചെയ്താൽ ഇതിനേക്കാൾ കൂടുതൽ ചെയ്താൽ നിനക്കത് നന്മയാണ് ഉബയ്യെ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ ഈ വർത്തമാനം കേട്ട മാത്രയിൽ ഉബയ്യ തങ്ങൾ അള്ളാഹുവിൻ്റെ ഹബീബിനോട് പറഞ്ഞു, എത്രേ നബിയെ, ഞാൻ എൻ്റെ ജീവിതം മുഴുവനും അങ്ങേക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലാൻ മാറ്റിവെച്ചാൽ അത് എത്രത്തോളം പ്രതിഫലം എനിക്ക് വാരിക്കൂട്ടാൻ സാധിക്കുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകനോട് ഉബയ്യ തങ്ങൾ ചോദിച്ചപ്പോൾ ആ സ്നേഹത്തിൻ്റെ ആധിക്യം കൊണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ പേരിലുള്ള സലാത്ത് സലാമുകളുടെ ശ്രേഷ്ഠത മനസ്സിലാക്കിക്കൊണ്ട് ഉബയ്യ തങ്ങൾ മുത്തനബിയോട് ചോദിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉബയ്യ തങ്ങളോട് പറഞ്ഞത്, എന്നാൽ നിൻ്റെ ദാരിദ്ര്യം മാറും, നിൻ്റെ ജീവിതത്തിലുള്ള വിഷമങ്ങളെല്ലാം മാറും, നിനക്ക് ജീവിതത്തിൽ ധാരാളം പ്രതിഫലങ്ങൾ കിട്ടും, നിൻ്റെ പാപങ്ങളൊക്കെ പൊറുക്കാൻ അത് കാരണമായിത്തീരും ഉബയ്യേ എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉബയ്യ തങ്ങളോട് പറയുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, സഹാബത്തിൻ്റെ സ്വലാത്ത് ചെല്ലാനുള്ള ഉത്സാഹവും അവരതിനു വേണ്ടി സമയം കണ്ടെത്തിയതുമൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ മാതൃകകളാണ്. അതുകൊണ്ട് സലാത്തിലൂടെ നാം അള്ളാഹുവിൻ്റെ ഹബീബിലേക്ക് അടുക്കുക. അതിനുള്ളൊരു മാസമാണ് പരിശുദ്ധമായ റബിയുൽ അവ്വൽ മാസം. വസന്തമായി നമ്മിലേക്ക് ഈ റബിയുൽ അവ്വൽ കടന്നു വന്നിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ ജന്മദിനം കൊണ്ടും അതേപോലെ തന്നെ വഫാത്ത് കൊണ്ടും അനുഗ്രഹീതമായ ഒരു മാസമാണ്. വഫാത്ത് കൊണ്ട് അനുഗ്രഹീതമായി തീരുമ്പോൾ ആരും സംശയാലുക്കളാകണ്ട. എന്തുകൊണ്ടാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം ജനനം എന്തൊക്കെയായാലും നന്മയാണല്ലോ, പക്ഷേ വഫാത്ത് എങ്ങനെയാണ് ഉമ്മത്തിന് നന്മയാകുന്നത്, അത് തീരാ ദുഃഖമല്ലേ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്ത് എന്നുള്ളത് എന്ന് ആലോചിച്ച് നാം സംശയാലുക്കളാകേണ്ട ആവശ്യമില്ല. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നത്, ഹയാത്തി ഖൈറുല്ലക്കും വഫാത്തി ഖൈറുല്ലക്കും, എൻ്റെ ജീവിതം നിങ്ങൾക്ക് നന്മയാണ്, എൻ്റെ മരണവും നിങ്ങൾക്ക് നന്മയാണ്. പടച്ച തമ്പുരാൻ അതിനുവേണ്ടി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതവും മരണവും ഒരൊറ്റ മാസത്തിൽ തന്നെ ആക്കി എന്നുള്ളത് ആ അനുഗ്രഹത്തിൻ്റെ വ്യാപ്തിയും സ്രോതസ്സും എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭൂജാതനായതും ഈ ഭൂമിലോകത്തു നിന്ന് വിട പറഞ്ഞു പോയതും ഒരേ മാസത്തിൽ തന്നെയാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ ഹബീബായ തങ്ങൾക്ക് ഇത്രയ്ക്കും പ്രസക്തിയുള്ളത്. ആദരമായ പ്രവാചകൻ്റെ വഫാത്തുമായി ബന്ധപ്പെട്ടൊരു മാസമായതുകൊണ്ട് മൗലിദാഘോഷങ്ങളോ അതേപോലെ തന്നെ ആഘോഷ പരിപാടികളോ സന്തോഷങ്ങളോ പങ്കുവെക്കാൻ പാടില്ല എന്ന് ഛിദ്രശക്തികൾ അങ്ങിങ്ങ് മൂലകളിൽ നിന്ന് പറയുമ്പോൾ അതിനപ്പുറം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതവും മരണവും ഉമ്മത്തിന് നന്മയാണ്, ഖൈറാണ്, സന്തോഷമാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പരിചയപ്പെടുത്തുന്ന ആ ഹദീസ് മാത്രം മതി നമുക്ക് സന്തോഷിക്കാൻ, സലാത്തുകൾ ചൊല്ലാൻ. അതുകൊണ്ട് മുത്തനബിക്ക് വേണ്ടി സലാത്തുകൾ ധാരാളം ചെയ്യുക, മുത്തനബിയെ നാം സ്നേഹിക്കുക, അതിനൊരു മാസമായി നാം ഈ മാസത്തെ കാണുക. റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ അതിന് നമുക്കെല്ലാവർക്കും സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുത്തനബിയോടൊപ്പം നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിക്കാനുള്ള സാഹചര്യങ്ങളും എല്ലാവിധ സൗഭാഗ്യങ്ങളും പടച്ച തമ്പുരാൻ നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവത്തിയാനൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.